സർവകക്ഷി യോഗം കൂടിയിരുന്നു. ആ സർവകക്ഷി യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഈ നമ്മുടെ പഞ്ചായത്തിനകത്തുള്ളതും പുറത്തുള്ളതുമായ എല്ലാ ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. ആ സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനങ്ങൾ ജനങ്ങളെ ബോധവാന്മാരാക്കുകയും പരമാവധി എല്ലാ വാർഡിലെയും ജനങ്ങളെ ടെസ്റ്റിന് വിധേയമാക്കുകയും ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ തീരുമാനമായി എടുത്തിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ദിവസവും മാരനല്ലൂർ PHSCയുടെ നേതൃത്വത്തിൽ മറ്റ് സ്വകാര്യ ആശുപത്രികളുടെ നേതൃത്വത്തിലൊക്കെ തന്നെ കൊറോണ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷേ സമീപ പഞ്ചായത്തുകളെക്കാൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പഞ്ചായത്ത് നമ്മുടേതാണ്. ഇപ്പോൾ 123 ആക്റ്റീവ് കേസുകളാണ് നമുക്ക് ഇന്ന് നിലവിലുള്ളത്. ഇന്നിപ്പോൾ തന്നെ 25 പേർ നെഗറ്റീവ് ആവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ വാർഡുകളിലും 10 കുറയാത്ത വോളണ്ടിയർമാരെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർമാരും അടങ്ങുന്ന വാർഡുകളിൽ അവരത് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം പഞ്ചായത്തിൽ 25 പേരുള്ള ഒരു സന്നദ്ധ സേനയെ രൂപീകരിച്ചിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യം വന്നാലും ആ സന്നദ്ധ സേന എല്ലാ ദിവസവും ഏത് സമയത്തായിരുന്നാലും നമ്മളോടൊപ്പം ഈ കൊറോണയെ തടുക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ ഭയാശങ്ക മാറ്റുന്നതിലേക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുൻഗണന കൊടുത്തുകൊണ്ട് ഒരു സൈന്യത്തിനെ പോലെ പ്രവർത്തിക്കുകയാണ്. ആ സന്നദ്ധ സേനയിൽ മാരനല്ലൂരിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാ യുവജന സംഘടനയുടെയും ചെറുപ്പക്കാർ അണിനിരക്കുകയാണ്. ഇന്നും ഇന്നലെയുമൊക്കെയായി ഈ വാർഡിലെ എല്ലാ മുക്കും മൂലകളിലും ഈ മൈക്ക് പബ്ലിസിറ്റി അതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇവിടെ ഇനിയിപ്പം വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ മുൻകൂട്ടി കാണുകയാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് അവിടെ അതിനെ തരണം ചെയ്യാൻ നമ്മൾ ഒരു CFSLT സെൻറ്റർ കണ്ടള ഗവൺമെൻറ് ഹൈസ്കൂളിൽ എടുക്കുകയുണ്ടായി. കണ്ടള സഹകരണ ആശുപത്രിയിലും ഞങ്ങളൊരു ബ്ലോക്ക് അതിനുവേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2-4 ദിവസത്തിനകത്ത് തന്നെ നമുക്ക് ആ CFSLT സെൻറ്റർ തുറക്കാൻ വേണ്ടി കഴിയും. ഇന്നിപ്പം ആ ഒരു സ്ഥിതി നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇല്ല. എല്ലാവരും അവരവരുടെ വീടുകളിലും ഒക്കെയാണ് കഴിയുന്നതെങ്കിലും അങ്ങനെ വീടുകളിൽ കഴിയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, അത്രത്തോളം രോഗികളുടെ എണ്ണം കൂടുകയാണെങ്കിൽ അവരെ ഒരു 100 പേരെ പാർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളുമായി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ട്, മുന്നോട്ട് പോവുകയാണ്. അതിനൊക്കെ ഇവിടെ വിജയം, അതിനെല്ലാം വിജയം ഉള്ളത് എല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും എല്ലാ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഉദ്യോഗസ്ഥരും ഒറ്റ ഒരു മാലയുടെ മണിമുത്തുകളായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഈ നിമിഷം വരെ വിജയം.